നമ്മള് റെഡ് സ്ക്വയറിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മള് അവിടെ എഴുതിയിട്ടുണ്ട് ക്രിമിനിൽ റെഡ് സ്ക്വയർ എന്നൊക്കെ. അപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. എക്സിറ്റ് 10 ഇറങ്ങിക്കഴിഞ്ഞാ എളുപ്പമായിട്ട് എത്താം. ഇപ്പൊ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടേ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. മഞ്ഞൊക്കെ കഴിഞ്ഞ് കുറെ നാള് മഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല എല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണിത്. ഈ കാണുന്ന സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. May 9 ഇവിടുത്തെ വിക്ടറി ഡേ ആണ്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അതിന്റെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതിന്റെയാണ് ഈ ഇതൊക്കെ കാണുന്നത്. ഇതിന്റെ അകത്ത് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ വിക്ടറി ഡേ ആണ്, അതായത് 2nd World War വിക്ടറി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന May 9. അപ്പം അതിൻ്റെ സെക്യൂരിറ്റി റീസൺ കാരണം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, 0 km, അതായത് സെൻറ്റർ ഓഫ് മോസ്കോ ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 0 km നിന്നുകൊണ്ട് നമ്മൾ വിഷ് ചെയ്തിട്ട് കോയിൻ പുറകോട്ട് എറിയണം. അപ്പം നമുക്കത് ഗുഡ് ലക്കാണ്, നമ്മുടെ നല്ല എന്താ പറയുക, നമ്മുടെ ഭാഗ്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ വിഷ് ചെയ്തതെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലമാണ്, പക്ഷെ ഒരു വീഡിയോ എടുത്തിടാനായിട്ട് എനിക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാൻ തീരുമാനിച്ച ദിവസമാണെങ്കിൽ ഇവിടെ ക്ലോസാ. ഇവിടെ ഒരു ഗുമ്മാളുണ്ട്, ഇതിനകത്തൊരു മോളുണ്ട്, അത് അപ്പുറത്ത് കൂടെ പോവാൻ പറ്റും. ഈ എൻട്രൻസ് മാത്രമേ അവർ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പള്ളി. അതിനകത്ത് മ്യൂസിയം ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, 2nd World War നടന്നതിന്റെ വർഷമാണ് 1941 മുതൽ 1945 വരെ. ഇതിന്റെ സൈഡിലായിട്ടാണ് അലക്സാണ്ടർ ഗാർഡൻ ഉള്ളത്, അവിടേക്കാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. ഇതാണ് അലക്സാണ്ടർ ഗാർഡൻ, റെഡ് സ്ക്വയറിന്റെ സൈഡിലുള്ളതാണ്. ഇപ്പൊ ട്യൂലിപ്സ് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്ക്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഈ കാണുന്നത് 2nd World War മരണപ്പെട്ട ഏതോ ഒരു സോൾജിയറിന്റെ പിന്നെ അടക്കം ചെയ്ത ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ 2nd World War കൊല്ലപ്പെട്ട സോൾജിയേഴ്സിന്റെ സ്മരണക്കായിട്ട് കത്തിച്ചിട്ടുള്ള ഒരു അണയാത്ത ഇതാണ്, ദീപമാണ്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും സോൾജിയേഴ്സ് ഉണ്ടാവുന്ന, പട്ടാളക്കാരുണ്ടാവുന്ന, പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, കാണുന്നില്ല. ഇവിടെ ഏത് മഴയും വെയിലും ഒക്കെ ആവുമ്പം ഇതിൻ്റെ ഉള്ളിൽ കാവൽക്കാരുണ്ടാവും. ഇവർ ഡ്യൂട്ടി മാറുന്ന സമയത്ത് നല്ല ഗംഭീരമായ പരേഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം കാണുന്നില്ല.
അപ്പം ഞാനും ഇനിയും കൂടി അലക്സാണ്ടർ ഗാർഡനിലൂടെ നടക്കുകയാണേ. അപ്പം ഞങ്ങൾക്കൊരു റീൽസ് എടുക്കണം, അതിനുള്ള ലൊക്കേഷൻ നോക്കി നടക്കുക. ഇവിടെ ഇപ്പം സ്പ്രിംഗ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആളുകളും ഉണ്ട്, അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി മടിയുണ്ട് ആൾക്കാരുടെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ റീൽസൊക്കെ എടുക്കാനായിട്ട്. അപ്പം ആളില്ലാത്ത സ്ഥലവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ അങ്ങ് തപ്പി നടക്കുക. അതോ അറിയില്ലടി. അപ്പം നമ്മള് റെഡ് സ്ക്വയറിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ വന്നു കേട്ടോ. ഇതാണ് ഗുമ്മാള്. ഇതിവിടെ ഏറ്റവും പഴയ ഒരു ഷോപ്പിംഗ് മാളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.